ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് വെറുതെ കളയുന്ന ഓറഞ്ചിന്റെ തൊലി ഉപയോഗിച്ചിട്ട് പ്ലം കേക്കിന് ചേർക്കാൻ പറ്റിയ ഓറഞ്ച് തൊലി വിളയിച്ചതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വെറും അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ ക്രിസ്തുമസ് ഒക്കെയാണ് വരുന്നത്. അപ്പം ഈ ഓറഞ്ച് വിളയിച്ചത് അധികം ടൗണുകളിലൊന്നും മേടിക്കാൻ കിട്ടാത്തതാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഓറഞ്ച് വിളയിച്ചത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 പഴുത്ത ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. നല്ല പഴുത്ത തന്നെ വേണം. പഴുത്തതെന്ന് പറയുമ്പോൾ മഞ്ഞത്തൊലിയാണ് വേണ്ടത്, പച്ചയല്ല ഉപയോഗിക്കേണ്ടത്. നമുക്കതൊന്ന് പീൽ ചെയ്തെടുക്കാം. രണ്ട് തരത്തിലെടുക്കാം. ആദ്യത്തെ മെത്തേഡ് ഇതാണ്. അപ്പം നമ്മൾ അതിൻ്റെ വൈറ്റ് പാർട്ടൊന്നും എടുക്കാൻ പാടില്ല. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റും. പീൽ ചെയ്യുമ്പോൾ ആ വെള്ള പാർട്ട് വരുമ്പോൾ ഓറഞ്ചിന് നമ്മളിത് വിളയ്ക്കുന്ന സമയത്ത് ഭയങ്കര കയ്പായിരിക്കും. അപ്പം നമ്മളത് മാക്സിമം അതൊന്ന് ഒഴിവാക്കുക വെള്ള. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ തൊലി എടുത്തിട്ട് സ്പൂണും കൊണ്ട് നല്ലോണം ചുരണ്ടി കളയണം. ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ തൊലി ആ വെള്ളഭാഗം അങ്ങ് പോയി കിട്ടും. ഇതെനിക്ക് കുറച്ച് വാടിയതാണ് കിട്ടിയത്, അതുകൊണ്ടാണ് പോകാൻ കുറച്ച് താമസം. ഏകദേശമൊക്കെ വെള്ള പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 3 പ്രാവശ്യം നല്ലോണം തിളപ്പിച്ചെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ കയ്പൊന്ന് പോയി കിട്ടുള്ളൂ. ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം തിളപ്പിച്ച വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമതും വെള്ളം ചേർക്കാം. നമ്മൾ 3-ാമത്തെ പ്രാവശ്യം നല്ലോണം തിളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കടിച്ച് നോക്കുക. അപ്പോൾ അറിയാം കയ്പ്പ് എന്തോരം കുറഞ്ഞോ ഇല്ലയോ എന്ന്. അങ്ങനെ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം 3 പ്രാവശ്യം ഞാൻ തിളപ്പിച്ചെടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുപ്പത്ത് വെക്കുക. അത് ചൂടായ ശേഷം 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് ആ അളവിൽ തന്നെ വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് 1 നൂൽ പരിവാണ് വേണ്ടത്. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം വെള്ളമൊക്കെ വറ്റിയിട്ട് 1 നൂൽ പരിവായിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ഓറഞ്ച് തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ഓറഞ്ച് തൊലി പഞ്ചസാര ലായനിയിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും ഇതൊന്ന് കുറച്ച് തിക്കായിട്ട് വരും. ഇപ്പം ഏകദേശം ചൂടൊക്കെ മാറി തണുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മുടെ ഓറഞ്ച് വിളയിച്ചത് കിട്ടേണ്ടത്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോൾ കിട്ടുകയുള്ളൂ.